സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ നാം ഫിലിപ്പോസിനെ ശ്രദ്ധിക്കുകയായിരുന്നു. ഫിൽ ഹിപ്പോസ്, കുതിരകളെ സ്നേഹിക്കുന്നവനെന്നർത്ഥം. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ നമ്മുടെ ധ്യാന വിചാരത്തിന് പേരിട്ടപ്പോൾ കുതിരകളെ പിന്നോട്ട് പായുക എന്ന് പറഞ്ഞതും. ഉദ്യതനെ കണ്ടതിൽ പിന്നെ നാം നടത്തേണ്ട അനിവാര്യമായ ആ പുനരവലോകനം തന്നെ പിറകിലേക്ക് സഞ്ചരിക്കൽ, എന്നിട്ട് വേണം നമ്മൾ മേലിൽ വഴിതെറ്റാതെ മുന്നോട്ട് കുതിക്കാൻ. അല്ലാത്ത പോക്കുകൾ, ആവേശങ്ങൾ, ആവേഗങ്ങളെല്ലാം തകിടം മറിയാനുള്ളത് തന്നെയാണ്. ഇന്ന് നമ്മൾ അപ്പോസ്തല പ്രവർത്തനം 8:1-8 വരെ കാണുമ്പോൾ, രണ്ട് കഥാപാത്രങ്ങളെ ശ്രദ്ധിക്കുമ്പോൾ വീണ്ടും ഈ പ്രമേയം തന്നെയാണ് ഉയർന്നു വരുന്നതും. സഭയെ പീഡിപ്പിക്കുന്ന സാവൂൾ, സഭയുടെ വളർച്ചയുടെ ആദ്യ പടികൾ വയ്ക്കുന്ന ഫിലിപ്പ്, സ്തെഫാനോസിന്റെ വധത്തെ അനുകൂലിച്ച പ്രധാനിയായ ഫരിസേയ പ്രമുഖനായിരുന്നു സാവൂൾ. അവൻ ക്രിസ്ത്യാനികളുടെ നേരെ മർദ്ദനമഴിച്ചുവിട്ടു. ജനം ജെറുസലേമിൽ നിന്ന് ചിതറി ഓടിപ്പോകുന്നു. മറ്റു സ്ഥലങ്ങളിലേക്ക് അവർ പാഞ്ഞോടുകയാണ്. അപ്പോസ്തലന്മാർ മാത്രം ജെറുസലേമിൽ നിന്നു അത്രേ. സാവൂൾ ക്രിസ്തീയ ഭവനങ്ങളെ ചവിട്ടിമെതിച്ച് മലീമസമാക്കി. ലുമായ് നോമായ് എന്നാണ് തിരുവചന സാക്ഷ്യം. അപ്പോസ്തല പ്രവർത്തനം 8:3. ഇന്നലെ പൗലോസ്ലിഹ 1 കൊരിന്ത്യർ 15:8-9 വരെ തന്റെ ഈ കറപുരണ്ട ഭൂതകാലത്തെ ഓർത്ത് തന്നെയാണ് പറഞ്ഞത്. തന്നോട് കാണിക്കപ്പെട്ട ദൈവകാരുണ്യത്തെ അടയാളപ്പെടുത്തിക്കൊണ്ട്, ഉയർപ്പിൽ പങ്കാളിയാക്കിക്കൊണ്ട് തന്നെ അപ്പോസ്തോലിക പാരമ്പര്യത്തിൽ ചേർത്തുവെച്ച സ്നേഹകാരുണ്യത്തെ. പോർമൃഗങ്ങളല്ലെങ്കിലും ചൂതാട്ട വഴികളിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഇതുപോലെ ജീവിതം ഓടിത്തീർക്കുന്ന രണ്ട് മൃഗങ്ങളാണ് കുതിരകളും വേട്ടനായ്ക്കളും, ഹൗസസ് ആൻഡ് ഹൗൺസ്. സാവൂൾ ക്രിസ്ത്യാനികളുടെ പിന്നാലെ ഒരു വേട്ടനായയെ പോലെ തന്നെയാണ് ഓടിയത്. അപ്പോസ്തല പ്രവർത്തനം 9:1. അവൻ തന്റെ ക്രൂരമായ ആ ആവേഗത്തെ ഒരു കുതിരയുടെ വേഗത്തിലേറ്റി ക്രിസ്ത്യാനികളെ മർദ്ദിക്കാൻ പായുകയും ചെയ്തു. നാഥൻ അവനെ തട്ടി നിരത്തിടുവോളം. ഇന്ന് ലൂക്കാസ് സുവിശേഷകൻ അപ്പോസ്തല പ്രവർത്തനം 8 ഫിലിപ്പിന്റെ ശുശ്രൂഷകളെ എടുത്തു വിവരിക്കുന്നുണ്ട്. സമരിയ നാട്ടിൽ ഫിലിപ്പോസ് സുവിശേഷം പ്രസംഗിക്കുകയാണ്. ജെറുസലേമിന്റെ അതിരുകൾ വിട്ട് സഭ പുറത്തേക്ക് വരുന്നതിന്റെ ആദ്യ ചുവടാണിത്. ലോകത്തിന്റെ അതിർത്തികളോളം സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നതിന്റെ അപ്പോസ്തല പ്രവർത്തനം 1:8 ആദ്യ ചരണം. തുടർന്ന് ഒരു എത്യോപ്യൻ ഷണ്ടനുമായുള്ള കൂടിക്കാഴ്ചയും നാം കാണും. സഭയുടെ വ്യാപ്തി വീണ്ടും മർദ്ദിക്കുകയാണ് അവിടെ. ഫിലിപ്പോസ് എന്ന ഈ കഥാപാത്രം ആരാണെന്നതിനെ സംബന്ധിച്ച് ചില ആശയക്കുഴപ്പങ്ങളില്ലാതില്ല. ഇന്നലെ നാം കണ്ട അപ്പോസ്തലനായ ഫിലിപ്പോസ് തന്നെയാണോ ഇത്? അല്ല എന്നും ആണെന്നും പറയുന്നവരുണ്ട് ചരിത്ര വഴികളിൽ. പപ്പിയാസ് എന്ന ആദിമ സഭാ ചരിത്രകാരൻ പറയുന്നത് രണ്ടുപേരും ഒന്നാണെന്നാണ്. അപ്പോസ്തല പ്രവർത്തനം 6:5 അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷകളിൽ സഹായിക്കാൻ 7 ഡീക്കന്മാരെ, ഡീക്കന്മാരെന്നുള്ള പേരവിടെ ഉപയോഗിക്കുന്നില്ലെങ്കിലും, തിരഞ്ഞെടുത്ത കാര്യം നാം കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ചിരുന്നല്ലോ. അതിൽ ഫിലിപ്പ് എന്നൊരു നാമധാരിയുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 8:1 പറയുന്നത് അപ്പോസ്തലന്മാർ ആരും തന്നെ ജെറുസലേം വിട്ടുപോയില്ല എന്നാണ്. എന്നാൽ 8:4 നാം ഈ ഫിലിപ്പോസിനെ കാണുന്നത് ജെറുസലേമിന് പുറത്ത് സമറിയായിലേക്കുള്ള വഴിയിലാണ്. മാത്രമല്ല അപ്പോസ്തല പ്രവർത്തനം 21 ഒരു ഫിലിപ്പ് കടന്നു വരുന്നുണ്ട്. എന്തു തന്നെയായാലും ക്രിസ്തുവിനെക്കുറിച്ചും ശ്രീഹന്മാരെക്കുറിച്ചും പൗലോസിനെക്കുറിച്ചും വിവരിക്കാൻ ഉപയോഗിക്കുന്ന അതേ ശൈലികളും പ്രയോഗങ്ങളും തന്നെയാണ് ഫിലിപ്പോസിനെ കുറിക്കുമ്പോഴും ലൂക്കാസ് സുവിശേഷകൻ ഉപയോഗിക്കുന്നത്. അപ്പോസ്തല പ്രവർത്തനം 8:4-8 വരെ അത് അവന്റെ പ്രഘോഷണത്തെയും ശുശ്രൂഷകളെയും അത്ഭുത പ്രവൃത്തികളെയും കുറിക്കുകയും ചെയ്യുന്നുണ്ട്. ഫിലിപ്പോസ് ഒരേ സമയം തന്നെ ഡീക്കൻ ശുശ്രൂഷ ചെയ്തവരുടെ ഗണത്തിലും അപ്പോസ്തോലിക ഗണത്തിലും ഉൾച്ചേർന്നിരിക്കാം എന്ന് കരുതുന്നവരുണ്ട്. വചനത്തിന്റെയും അന്നത്തിന്റെയും മേശകളെ ചേർത്ത് വയ്ക്കുന്ന ആ സമുന്നതമായ പ്രവൃത്തി കൊണ്ട്. ആ 7 ഡീക്കന്മാരും ഗ്രീക്കുകാരായിരുന്നു. ഫിലിപ്പോസ് ലിഹ ഗ്രീക്കുകാരനല്ല, പക്ഷെ അവന്റെ പേര് ഗ്രീക്ക് പേരാണ്. അതുകൊണ്ടാണല്ലോ യോഹന്നാൻ 12 ഇന്നലെ നാം കണ്ടതുപോലെ ഗ്രീക്കുകാർ അവനെ സമീപിക്കുന്നത് നാഥനിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി. ഇന്ന് ഫിലിപ്പോസ് യഹൂദ സമൂഹത്തിന് പുറത്തേക്ക് ആദ്യമായി സുവിശേഷ സന്ദേശവുമായി കടന്നു ചെല്ലുമ്പോൾ ഈ ചലനം കുറെ കൂടി വ്യക്തമാകുന്നുണ്ട്. യോഹന്നാൻ 6:5 അപ്പം വർദ്ധിപ്പിച്ച സമയത്ത് നാഥൻ ഫിലിപ്പോസിനോട് സമ്മതിക്കുന്നതോർത്താൽ ഫിലിപ്പോസിന് വിശക്കുന്നവരെ ഊട്ടാനും ഭക്ഷണമൊരുക്കാനും പ്രത്യേക വൈഭവവും ആഭിമുഖ്യവും ഉണ്ടായിരുന്നുവെന്ന് കരുതേണ്ടിയിരിക്കുന്നു. ആ ഒരു ഔത്സുഖ്യം തന്നെയാണ് അവനെ പരമ്പരാഗത അതിരുകൾക്ക് പുറത്തേക്ക് നയിക്കുന്നത് ക്രിസ്തു സന്ദേശവുമായി. അങ്ങനെ മർദ്ദനത്തിന്റെ കൊടുങ്കാറ്റിൽ ചിതറിക്കപ്പെട്ടവരെല്ലാം തന്നെ വിത്തുകളായി മാറുകയാണ്, സജീവ സാക്ഷ്യത്തിന്റെ വിത്തുകൾ, പീഡകരുടെ അങ്ങേ തലയ്ക്കൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ ജീവൻ ഉണർത്തുന്ന വിത്തുകൾ തന്നെ.
യോഹന്നാൻ 12 നാഥൻ പറഞ്ഞിരുന്നല്ലോ നിലത്ത് വീണഴിയേണ്ട ഗോതമ്പ് മണിയെക്കുറിച്ച്. 1 കൊരിന്ത്യർ 15 ശ്ലീഹ അത് നമ്മുടെ ഉയർപ്പുമായി ചേർത്ത് വായിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് യോഹന്നാൻ 6:35-40 അനശ്വരമായ അപ്പത്തെക്കുറിച്ച് നാഥൻ പഠിപ്പിക്കുകയാണ്. ആ അപ്പം ഞാനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഏഗോ എയ്മി, തൻ്റെ ദൈവത്വത്തിൻ്റെ പ്രഖ്യാപനം തന്നെയാണത്. നമ്മുടെ അധ്വാനങ്ങളുടെ ഒടുക്കം നാം വീടണയുമ്പോൾ ചേർത്ത് പിടിക്കേണ്ട ഒരു തുണ്ട് അപ്പം പോലെയായിരിക്കുന്നു ക്രിസ്തുനാഥൻ. ക്രിസ്തുവിനോട് അത്രമേൽ ആഴമായി നാം സജീവമായി ബന്ധപ്പെടുന്നു എന്നതിൻ്റെ സൂചന തന്നെയാണത്. വിശക്കുന്നവൻ എൻ്റെ അടുത്തേക്ക് വരിക എന്ന് നാഥൻ പറയുമ്പോൾ അത് ഏറ്റവും സഹായം ആവശ്യമുള്ളവൻ്റെ, ആവശ്യതയുള്ളവൻ്റെ വരവ് തന്നെയാണ്. മോസ്റ്റ് നീഡി പേഴ്സണാലിറ്റി. ക്രിസ്തുനാഥൻ പിതാവിൻ്റെ ഹിതം നിറവേറ്റുകയാണ് ഓരോ നിമിഷവും. പിതാവിനാൽ അയക്കപ്പെടുന്നവരായ നാം ക്രിസ്തുനാഥൻ്റെ അടുത്തേക്ക് എത്തിച്ചേരുകയാണ്. നാഥൻ നമ്മെ കൈവിടുകയുമില്ല. അവൻ അനശ്വരമായ ഭോജ്യം പകരുന്നു എന്ന് മാത്രമല്ല, നിത്യജീവനും കൂടിയാണ് പകരുന്നത്. അവനിൽ വിശ്വസിക്കുന്നവൻ ഉയർപ്പിക്കപ്പെടും. ഇന്ന് സങ്കീർത്തനം 66, അതിൻ്റെ ഗ്രീക്ക് തലക്കെട്ടിൽ ചേർത്ത് വായിക്കപ്പെടുന്ന ഒരു വാക്കുണ്ട്, അനസ്താസിയോസ്, ഉയർപ്പ് എന്നർത്ഥം. അതിനാൽ ഇതൊരു ഉയർപ്പിൻ്റെ സങ്കീർത്തനമാണ്. അത് സർവ്വലോകവും ഏറ്റുപാടുകയും ചെയ്യുന്നുണ്ട്. ഇന്നലെയും ഇന്നുമൊക്കെ നാം ശ്രദ്ധിക്കുന്നത് പോലെ സർവ്വലോകത്തിലേക്കുമുള്ള സുവിശേഷ പകർച്ചയാണത്. അത് ദൈവത്തിൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കുന്നുണ്ട്. മനുഷ്യരക്ഷയാണ് ദൈവത്തിൻ്റെ ഈ പ്രവൃത്തി. കഴിഞ്ഞ ദിവസം ജനം നാഥനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചതുപോലെ യോഹന്നാൻ 6, എന്താണ് ദൈവിക പ്രവൃത്തി? നാഥൻ അവരോട് പറഞ്ഞിരുന്നല്ലോ, ദൈവം അയച്ചവനിൽ വിശ്വസിക്കുക എന്നതാണത്. അതുകൊണ്ട് തന്നെയാണ് പുറപ്പാട് 15, വെളിപാട് 15 എല്ലാം മുഴങ്ങുന്ന ഗീതത്തിൻ്റെ ധ്വനി സങ്കീർത്തനം 66 മുഴങ്ങുന്നത്. മോശയുടെയും കുഞ്ഞാടിൻ്റെയും ഗീതം. പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും വിടുവിച്ചുകൊണ്ട് പുറപ്പാടിൻ്റെ വഴികളിലൂടെ നമ്മെ നടത്തിക്കൊണ്ടുവന്ന് ഉയർപ്പിൻ്റെ വിജയത്തിലേക്ക് എത്തിക്കുകയാണ്. ഇന്ന് ഈ വായനകളിലെല്ലാം മുഴങ്ങിക്കേൽക്കുന്നത് ഈ വിജയത്തിൻ്റെ ആനന്ദാരവം തന്നെയാണ്.